പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാരോപിച്ച് യുവമോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി രാജീവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് തികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ നടന്ന നിയമനങ്ങൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ നടത്തിയെന്നാരോപിച്ചാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പി രാജീവ് വിജിലൻസിനെ സമീപിച്ചത് പി എസ് സിയെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇരുന്നൂറോളം സ്ഥിര നിയമനങ്ങൾ മെഡിക്കൽ കോളേജ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു സംസ്ഥാന എസ് സി എസ് ടി റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് എന്നാൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളിലെല്ലാം പി എസ് സി മുഖേന നിയമനം നടത്തിയിട്ടും മെഡിക്കൽ കോളേജിൽ ഇത് പാലിക്കാത്തത് വൻ ക്രമക്കേടാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് എല്ലാ രേഖകളിലും അവകാശപ്പെടുന്ന പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നൂറ് ശതമാനം സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു നിയമനം പോലും പി എസ് സി വഴിയല്ല നടത്തിയിട്ടുള്ളത് പിൻവാതിൽ നിയമനങ്ങളും ക്രമവിരുദ്ധമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള നിയമനങ്ങൾ നടത്തിയതിനെതിരെയാണ് യുവമോർച്ച സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ വിവിധ തസ്തികളിലേക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇതവഗണിച്ച് നിയമനം നടന്നിട്ടുള്ളത് ഇതിന് പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാണ് ആരോപണം റിപ്പോർട്ടർ പാലക്കാട്